വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രദ്ധേയനായ സാമൂഹ്യ പരിഷ്കർത്താവ് തമിഴ്നാട് സ്വദേശി പെരിയാർ ഇ വി രാമസ്വാമി നായക്കരുടെ സ്മാരകം അരൂക്കുറ്റിയിൽ നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ഇതിനു മുന്നോടിയായി തമിഴ്നാട് മന്ത്രി എം പി സ്വാമിനാഥൻ അരൂക്കുറ്റിയിലെത്തി സ്ഥല സന്ദർശനം നടത്തി. തമിഴ്നാട് സർക്കാരാണ് പെരിയാർ രാമസ്വാമിക്കായി സ്മാരകം നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. 1879 സെപ്റ്റംബർ 17 ഈറോഡിൽ ജനിച്ച യുക്തിവാദിയായിരുന്ന ഇ വി രാമസ്വാമി നായക്കർ വിദ്യാഭ്യാസാനന്തരം സാമൂഹ്യ പ്രവർത്തകനായി മാറുകയായിരുന്നു. പെരിയാർ എന്ന പേരുള്ള അദ്ദേഹം ദ്രാവിഡ കഴകം രൂപവൽക്കരിക്കുന്നതിൽ സി എൻ അണ്ണാദുരൈയോടൊപ്പം മുൻനിരയിൽ നിന്നു. കോൺഗ്രസ് നേതാക്കളുടെ ക്ഷണപ്രകാരമാണ് വൈക്കം സത്യാഗ്രഹത്തിന് ശക്തി പകരാൻ തമിഴ്നാട്ടിലെ ഈറോഡിൽ നിന്ന് ഇ വി രാമസ്വാമി നായക്കർ എത്തിയത്. പെരിയാർ നടത്തിയ 3 മണിക്കൂർ നീണ്ട പ്രസംഗം ഭരണകൂടത്തെ അലോസരപ്പെടുത്തി 1924 വൈക്കം ജയിലിൽ അടയ്ക്കപ്പെടുകയായിരുന്നു. 1973 തമിഴ്നാട്ടിൽ വെച്ചാണ് അദ്ദേഹം മരണമടയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഓർമ്മയുമായി തിരുവിതാംകൂറിന്റെ അതിർത്തിയിൽ കൈതപ്പുഴക്കായൽ, വേമ്പനാട്ടുകായൽ എന്നിവയുടെ സംഗമഭൂമിയായി പ്രകൃതി മനോഹരമായ പ്രദേശമായ അരൂക്കുറ്റിയിലാണ് സ്മാരകമുയരുന്നത്. ഇതിനു മുന്നോടിയായി തമിഴ്നാട് മന്ത്രി എം പി സ്വാമിനാഥൻ അരൂക്കുറ്റിയിലെത്തി സ്ഥലം സന്ദർശിച്ചു. തീരപരിപാലന നിയമം അനുസരിച്ചാണ് നിർമ്മാണം നടക്കുക. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അഭ്യർത്ഥന പ്രകാരം സംസ്ഥാന സർക്കാരാണ് ഇതിനുള്ള സ്ഥലം കണ്ടെത്തി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ അരൂർ. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായി ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ സ്ഥലമാണോ കൊച്ചിയിൽ അന്വേഷിക്കുന്നത്? എങ്കിൽ സോൾട്ടിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ വേറെ ഇല്ല. ട്രെൻഡിങ് സമുദ്ര ബിരിയാണി, പിന്നെ ചൈനീസ്, മലായ്, ഇംഗ്ലീഷ്, സ്പാനിഷ്, അങ്ങനെ ഒരുപാട് ബിരിയാണി ഐറ്റംസ്, കൂടാതെ പിനാക്കോ, ജാപ്പാൻ നൂഡിൽ, സ്പാനിഷ് ചിക്കൻ, കപ്പിൾ കബാബ്, ഫാമിലി കബാബ് എന്നിങ്ങനെ 35 വിഭവങ്ങൾ സോൾ നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. സോൾ റെസ്റ്റോറൻറ്റ്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ.